ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 3ാം ക്ലാസ്സിലെ മലയാളം പ്രവർത്തനങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ പ്രവർത്തനത്തിലേക്ക് പോയാലോ? അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്ക് പ്രവർത്തനം, ആദ്യത്തെ പ്രവർത്തനം എന്താണെന്ന് നോക്കാം. താഴെ പറയുന്ന ആശയങ്ങൾ ലഭിക്കുന്ന വരികൾ കണ്ടെത്തി ചൊല്ലാം. നമുക്ക് നോക്കിയാലോ, മഞ്ഞക്കിളിയെ കണ്ടാൽ മധുരം തിന്നാം എന്ന് പറഞ്ഞിട്ടുള്ള ആശയം വരുന്ന വരി ഏതാണ്? മഞ്ഞക്കിളിയാണ് കാണുകിൽ മധുരം കിടച്ചിടും എന്നു ന്യായം, ലെ ഇതാണ് ഈ ആശയം. ഈ വരിയാണ് മഞ്ഞക്കിളിയെ കണ്ടാൽ മധുരം തിന്നാം എന്ന് ആശയം ലഭിക്കുന്ന വരി. ഓക്കെ, അടുത്തത് കൃഷി കുറഞ്ഞു വരുന്ന അവസ്ഥ എന്താണെന്ന് നോക്കിയാലോ. കിട്ടിയോ കവിത വായിച്ചപ്പോ? നെല്ലരി ഇല്ലല്ലോ നമ്മൾക്ക് റേഷനായുള്ളൊരു അരി നൽകാം, ലെ അടുത്തത് പക്ഷിയെ പിടിച്ച് വളർത്താം എന്ന കുട്ടിയുടെ ആഗ്രഹം എന്താണ്? ഏട്ടാ നമുക്ക് പിടിച്ച് വളർത്തിയിടാം, ലെ അപ്പൊ ഏട്ടൻ എന്താ പറഞ്ഞത്? പറ്റില്ല, സ്വാതന്ത്ര്യം വേണം പക്ഷികൾക്ക് എന്നല്ലേ. സ്വാതന്ത്ര്യമാണ് അവർക്ക് ജീവവായു എന്നാണ് ആര് പറഞ്ഞത്? ഏട്ടൻ പറഞ്ഞത്, അല്ലേ. അപ്പൊ നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കിയാലോ. താഴെ പറയുന്ന പദങ്ങൾക്ക് പകരം കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ എഴുതാം. അപ്പൊ ന്യായം എന്ന വാക്കിന് പകരം കവിതയിൽ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, എന്താണെന്ന് നോക്കാം. നമുക്ക് ന്യായം, ന്യായത്തിന് പകരം ന്യായം എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അടുത്തത് മനസ്സ്, മനസ്സിന് എന്താണ്? നിങ്ങൾക്ക് വായിച്ചപ്പോ കിട്ടിയോ എന്തെങ്കിലും? മനസ്സ്, ഉള്ളം, ലെ ഉള്ളം. അടുത്തത് ശരീരം, ശരീരത്തിന് പകരം മെയ്യ് എന്നാണ് കവിതയിൽ കൊടുത്തിട്ടുള്ളത്. അടുത്തത് മധുരിക്കുക, മധുരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മതിർക്കും, ലെ മതിർക്കും. മധുരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മതിർക്കും എന്നാണ് കവിതയിൽ കൊടുത്തിട്ടുള്ളത്. അടുത്തത് ആഗ്രഹം, ആഗ്രഹത്തിന് പൂതി, അല്ലേ. നമ്മൾ പൂതി എന്നൊക്കെ പറയില്ലേ, നമ്മൾ വർത്തമാനം പറയുന്ന പോലെയാണ് അതിൽ കൊടുത്തിട്ടുള്ളത്, അല്ലേ. നമ്മൾ അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കാം. അടുത്ത പ്രവർത്തനം കണ്ടെത്താം എഴുതാം. മഞ്ഞയുടുപ്പിൽ കരിയുമായി, ആരാണ്? മഞ്ഞക്കിളി, അല്ലേ. മെയ്യാകെ വെള്ളയായി, അരിപ്രാവ്. കൂരിരുട്ടിന്റെ കിടാത്തി, കാക്ക. മാരിവിൽ ചേലുത്ത പക്ഷി, മഴവില്ലിന്റെ ഒരു ഭംഗിയുള്ള പക്ഷി ഏതാണ്? അതാരാണ്? മയിൽ, അല്ലേ. പിന്നെ തത്ത ആരാണ്? പച്ചക്കുപ്പായം അണിഞ്ഞവൾ. അപ്പോ അടുത്ത പ്രവർത്തനത്തിലേക്ക് പോവാം. ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉണ്ടാക്കുകയാണ്, അല്ലേ. അപ്പൊ നമുക്ക് നോക്കിയാലോ കവിതയിൽ നിന്ന് എന്തൊക്കെ ചോദ്യങ്ങളാണ് ഉണ്ടാക്കിയേക്കണെന്ന്. ഒന്നാമത്തെ ചോദ്യം, മഞ്ഞയുടുപ്പിൽ കരിയുള്ള പക്ഷി ഏതാണ്? മഞ്ഞക്കിളി, അല്ലെ. അടുത്തത് മഞ്ഞക്കിളിയെ കണ്ടാൽ എന്താണ് ഐതിഹ്യം? മഞ്ഞക്കിളിയെ കണ്ടാൽ മധുരം കഴിക്കണം, അല്ലെ. ശരീരം മുഴുവൻ വെള്ളയായ പക്ഷി ഏതാണ്? അരിപ്രാവുകൾ. അവരുടെ കാലിന് എന്താ പ്രത്യേകത? ചുമന്നിട്ടുള്ള കാലാണ്, അല്ലെ. അടുത്തത് എന്തിനു വേണ്ടിയാണ് അരിപ്രാവുകൾ വന്നത്? അരിപ്രാവുകൾ പുത്തരി ഉണ്ണുവാൻ, അല്ലെ. പുതിയ അരി, നെല്ല്, പുത്തരി നെല്ല്, അല്ലെ. പുത്തരി ഉണ്ണുവാൻ വേണ്ടിയിട്ടാണ് അരിപ്രാവുകൾ വന്നത്, അല്ലെങ്കിൽ നെല്ല് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അരിപ്രാവുകൾ വന്നത്. പക്ഷികൾക്ക് എന്താണ് ജീവവായു? സ്വാതന്ത്ര്യമാണ് പക്ഷികളുടെ ജീവവായു, അല്ലെ. അപ്പൊ ഇതെല്ലാം നോട്ടിലേക്ക് എഴുതിയെടുക്കണം. എന്നിട്ട് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക കൂട്ടുകാർക്കൊക്കെ. അവർക്കും ഇത് ഉപകാരപ്രദമാവട്ടെ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാൻ നാളെയും ഇതേപോലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ കാണാൻ പറ്റും. അതുപോലെ തന്നെ പുതിയ പുതിയ ക്ലാസ്സുകളൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.